അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഓണമാണ്. ജനങ്ങൾക്ക് സന്തോഷം വേണ്ട എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ദുഃഖകരമായ ഓണമായിരിക്കും. സങ്കടകരമായ ഓണമാക്കിയിട്ടാണ് ഇവർ മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി പോലും ഒന്നും അറിയാതെ, സാധാരണക്കാരുടെ ജീവിതം എന്താണെന്ന് അറിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്ക്. കിറ്റ് കൊടുക്കാനുള്ള ഇത്തിരി ഡിലെ വന്നു, തീരുമാനമെടുക്കാൻ കുറച്ച് ഡിലെ വന്നതുകൊണ്ടാണ് അത് വന്നത്. മാത്രമല്ല, പായസത്തിൻ്റെ കിറ്റ് സ്റ്റോക്കില്ല എന്നാണ് പൊതുവെ അറിവ്. അതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വന്നതെന്നാണ് പറഞ്ഞത്. പറയാനില്ല. അല്ല, കിറ്റ് കിട്ടി? കിറ്റ് വന്നിട്ടില്ല, ഇവിടെ ഒന്ന് അന്വേഷിച്ചതാണ്. ഞാൻ വിളിച്ചു നോക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി നാളെ വരാമെന്നൊന്നും ഇരിക്കണേ. കൃത്യമായും മൂവ്മെൻറ്റിനനുസരിച്ച് കടകളിൽ സാധനം എത്തിക്കും. അവധിയാണെങ്കിലും ഇന്നും നാളെയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട, മുഴുവൻ ആളുകൾക്കും കിറ്റ് വിതരണം നടക്കും. ഓണമാണ് നാളെ ഒരു പകലപ്പുറം. സംസ്ഥാനത്ത് മഞ്ഞക്കാട് ഉപഭോക്താക്കളായ ഏറ്റവും സർക്കാർ സഹായം ആവശ്യമുള്ള 600,000 പേർക്കാണ് ഇത്തവണ ഓണക്കിറ്റ് നൽകാൻ തീരുമാനമായത്. കോവിഡ് കാലത്ത് തുടങ്ങിയ കിറ്റ് വിതരണം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ എല്ലാവരിലേക്കും എത്തിക്കുക പ്രായോഗികമല്ല എന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തിനുണ്ട്. പക്ഷേ ഏറ്റവും അർഹരിലേക്ക് ആ സഹായം എത്തുന്നുണ്ട് എന്ന ഉറപ്പ് സർക്കാരിനുണ്ടാകണം. ഇന്നു രാവിലെ അവിടെ കിറ്റ് എത്തുമെന്ന ഉറപ്പൊക്കെ പാളി. നാളെ ഉത്രാട പുലരിയാണ്. ഓണം വിളമ്പാൻ സർക്കാർ നൽകുന്ന കരുതലാണ് കിറ്റെങ്കിൽ അത് ആശങ്കയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നീളരുത്. ഇപ്പോഴത് സൗജന്യം കാത്തിരിക്കുന്നവൻ്റെ ദൈന്യതയായി പരിണമിച്ചിരിക്കുന്നു. ഓണത്തിന് സന്തോഷം വിളമ്പുമോ? കിറ്റ് കിട്ടാൻ വൈകിയത് എന്തുകൊണ്ട്? ഓണം പുലരുവോളം കാത്തിരിക്കണോ? ഈ ചോദ്യങ്ങളാണ് ഏറ്റവും സാധാരണക്കാരായ, സർക്കാർ സഹായം ഏറ്റവും ആവശ്യമുള്ള മനുഷ്യരുടെ ആശങ്കയാണ് ഈ ദിവസം നമ്മൾ ചർച്ചയ്ക്കായി മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ: അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സി പി എമ്മിൽ നിന്ന്, ശ്രീ കെ എസ് അബരിനാഥൻ കോൺഗ്രസിൽ നിന്ന്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ബി ജെ പിയിൽ നിന്ന്. വിശദമായ ചർച്ചയിലേക്ക് വരാം. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. സംസ്ഥാനത്ത് 600,000 ഓണക്കിറ്റുകളാണ് സർക്കാർ വാഗ്ദാനം ചെയ്തത്. അത് മുൻഗണനാ വിഭാഗത്തിലുള്ള ഏതാണ്ട് 600,000 കുടുംബങ്ങളിലേക്കാണ് എത്തേണ്ടത്. ഒറ്റപ്പകലിന് ശേഷം ഓണമാണ്. ഓണം എങ്ങനെയാണ് മലയാളികൾ കാണാറ്, എങ്ങനെയാണ് ആഘോഷിക്കാറ്? ഓണത്തിൻ്റെ തിരക്കുകൾ, ഉത്രാടപ്പാച്ചിൽ ഒക്കെ ഒരാഘോഷമാണ്. അത് പണമുള്ളവന് മാത്രം സ്വന്തമാകേണ്ട ഒന്നല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഓണനാളുകളിലേക്ക് ഒരു കരുതൽ എന്ന രീതിയിൽ, എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ഓണക്കിറ്റ് കൊടുക്കുന്നത്. ഏറ്റവും സഹായം ആവശ്യമുള്ള ആളുകളിലേക്ക് മാത്രമേ ഇത്തവണ സർക്കാർ ഓണക്കിറ്റ് കൊടുക്കുന്നുള്ളൂ എന്ന തീരുമാനം വരുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് അതിനോടൊരു എതിർപ്പും ഉണ്ടായില്ല, ഏറെക്കുറെ എന്തെങ്കിലും പറയേണ്ടി വരും. കാരണം സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി നല്ല തിരിച്ചറിവുണ്ട്. എല്ലാവർക്കും അല്ലെങ്കിലും ഏറ്റവും അർഹരായവരിലേക്ക് അത് എത്തേണ്ടതുണ്ട് എന്ന ബോധ്യം കേരളീയർക്കുണ്ട്. പക്ഷേ അതെത്തണം. അത് ഒരു സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇന്നു രാവിലത്തേക്ക് എല്ലാ റേഷൻ കടകളിലേക്കും ഓണക്കിറ്റുകൾ എത്തും എന്നുള്ളതായിരുന്നു ഭക്ഷ്യവകുപ്പിൻ്റെ ഉറപ്പ്. എന്നിരുന്നാലും അതങ്ങനെ നടന്നിട്ടില്ല. കിറ്റ് എത്തിയ ചിലയിടങ്ങളിൽ ഇ പോസ് മെഷീൻ പണിമുടക്കിയതോടുകൂടി അതിലും പ്രതിസന്ധിയുണ്ടായി ചിലയിടങ്ങളിൽ. ഇത്ര വൈകണമോ സർക്കാരിൻ്റെ സഹായം? അത് ജനങ്ങളുടെ അവകാശം എന്ന നിലയ്ക്കാണ് കാണുന്നതെങ്കിൽ എന്നുള്ളത് ഒരു മാനുഷിക വിഷയമാണ്. ആ വിഷയമാണ് നമ്മൾ ഈ ഓണനാളുകളിൽ ചർച്ചയ്ക്കെടുക്കുന്നത്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഈ അവസാന നിമിഷങ്ങളിലേക്ക് ഇത് ദീർഘിപ്പിച്ച് ഓണനാളുകളുടെ തലേദിവസങ്ങളിൽ പോലും സർക്കാരിൻ്റെ സഹായം എത്തുമോ എന്നൊരാശങ്കയിലേക്ക് ഏറ്റവും അർഹരായ മനുഷ്യരെ എത്തിച്ചേർക്കേണ്ടതുണ്ടോ? മധു, ഇവിടെ കോവിഡ് കാലം അതുപോലെ പ്രളയം കഴിഞ്ഞ 5 വർഷമായി ഓണാഘോഷത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം അത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഓണാഘോഷത്തിലേക്ക് നേരിട്ട് നമ്മൾ പോവുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി സഖാവ് കെ എൻ ബാലഗോപാൽ 30 മിനിറ്റിലധികം പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളുമായി സംവദിച്ചതാണ്. ഈ ഗവൺമെൻറ് ഈ ഓണം നേരിടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പണം മാറ്റിവെച്ച് 18,000 കോടി രൂപയാണ് ഈ ഓണാഘോഷ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. പ്രത്യേകിച്ചുള്ള ശമ്പളം അതുപോലെ ആനുകൂല്യം ബോണസ് എന്നതിനേക്കാൾ ഉപരി സ്പെഷ്യൽ ഓണം ഫണ്ട് എന്ന രൂപത്തിൽ തന്നെ മാറ്റിവെച്ച് ശരിക്കും അടച്ചു പൂട്ടപ്പെട്ട അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഫാക്ടറികളും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ പോലും അവർക്ക് വരെ നിരവധി ബോണസ് ആനുകൂല്യം അല്ലെങ്കിൽ സ്പെഷ്യൽ ഉത്സവബത്ത അടക്കം കൊടുത്തുകൊണ്ട് 18,000 കോടി രൂപ മാറ്റിവെച്ച് വിതരണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചോദിച്ച ചോദ്യം കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേരളത്തിലെ എല്ലാ റേഷൻ കടകളിലും കിറ്റ് എത്തി. നാളെ ഉത്രാട നാളിൽ രാവിലെ തന്നെ കിറ്റ് പൂർണ്ണമായി വിതരണം ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും
ഒരാൾ പോലും ഈ ഓണത്തിന് പട്ടിണി കിടക്കാത്ത തരത്തിൽ കൃത്യമായി ഗവൺമെന്റിന്റെ അലവൻസും മറ്റ് ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള തുകയും അതുപോലെ തന്നെ ആരംഭിച്ചിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ കൺസ്യൂമർ ഫെഡിന്റെ 1500 ചന്തകൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സപ്ലൈകോയുടെ 1600 ചന്തകൾ ആരംഭിച്ചു. പൊതുവിതരണ സമ്പ്രദായത്തിന്റെ ഭാഗമായി ട്രഡീഷണൽ ആയിട്ടുള്ള ഓണച്ചന്തകൾക്ക് പുറമെ കൃഷി വകുപ്പും ഹോർട്ടിക്രോപ്പും തമ്മിൽ യോജിച്ചുകൊണ്ട് 2000 പച്ചക്കറി മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ രാജ്യത്ത് ദേശീയ തലത്തിലുള്ള വിലവർദ്ധനവിന്റെ ശതമാനം എടുത്തു നോക്കിയാൽ അതിലെല്ലാം താഴെയാണ് കേരളത്തിന്റെ വിലവർദ്ധനവിന്റെ ശതമാനം എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഏറ്റവും മാന്യമായിട്ട് ഓണം ഉണ്ണാൻ, അതും ന്യായമായിട്ടുള്ള വിലയ്ക്ക് പച്ചക്കറിയും പലവ്യഞ്ജനവും എല്ലാം കിട്ടാൻ പാകത്തിനും ഒരാൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപാടുകളും അല്ലെങ്കിൽ എല്ലാ മുന്നൊരുക്കങ്ങളും ഗവൺമെന്റ് കൃത്യമായി നടത്തിയിട്ടുണ്ട്. അത് ധനകാര്യമന്ത്രി തന്നെ ഇന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അടുക്കൽ കെ എസ് അരുൺകുമാർ അങ്ങ് ഉപയോഗിച്ചൊരു വാക്ക് ഓണം നേരിടുക എന്നുള്ളതാണ്. ധനമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നത് ശരിയാണ്. 19,000 crore എങ്ങനെ കണ്ടെത്തും എന്നൊരു ആശങ്ക കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം വെച്ചു പുലർത്തുന്നുണ്ടായിരുന്നു. എന്നാലും 18,000 crore വിനിയോഗിച്ച് കൃത്യമായി അതിൻ്റെ പങ്ക് കൊടുത്ത് ഏറെക്കുറെ ഒരു നല്ല മാനേജ്മെൻ്റ് അവിടെ നടന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ഓണക്കിറ്റിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്, ഒറ്റ പകലാണ് അവശേഷിക്കുന്നത്, ഇത്രത്തോളം ഇത് നീട്ടിക്കൊണ്ടു പോയ സാഹചര്യം എന്താണ്? അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിനെ വിമർശിക്കേണ്ടി വരുന്നത്. അല്ല, അതിലൊരു വിമർശനത്തിൻ്റെതായിട്ടൊരു സാധ്യതയില്ല. ഓണത്തിനാണല്ലോ കിറ്റ് കൊടുക്കുന്നത്, ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. നാളെ ഉത്രാട ദിവസത്തോടുകൂടി കേരളത്തിലെ ഈ കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശരിക്കും മഞ്ഞക്കാട് ഉടമസ്ഥരായിട്ടുള്ള എല്ലാവർക്കും കിറ്റ് കൊടുക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക മേഖലയിൽ കേരളത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം വലിയ രൂപത്തിൽ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റവന്യൂ ഗ്രാൻ്റായാലും അതുപോലെ സംസ്ഥാനങ്ങൾക്ക് വിഹിതമായാലും GST നഷ്ടപരിഹാരം ഉൾപ്പെടെ ഏകദേശം 35,000 crore കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട വിഹിതം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള പത്രസമ്മേളനങ്ങൾ, പ്രക്ഷോഭങ്ങൾ, MP മാരുടെ ഇടപെടലുകൾ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കേരളത്തിന്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ തോത് എല്ലാവർക്കും അറിയാം. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത തരത്തിലുള്ള സാഹചര്യമുണ്ട്. കാരണം കേരളത്തിന് മാത്രമാണ് ജനസംഖ്യാ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട സംസ്ഥാന വിഹിതം 3.86% കിട്ടേണ്ടത് 1.86% കുറച്ചു, പകുതിയായി കുറച്ചു. അതുപോലെ തന്നെ റവന്യൂ ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട വിഹിതമില്ല. GST നഷ്ടപരിഹാരം മറ്റ് സംസ്ഥാനങ്ങളുടേത് പോലെ തന്നെ കേരളത്തിന് കുറയുന്ന സാഹചര്യം. ആ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഓണം ഒരു മുട്ടുമില്ലാതെ ശരിക്കും ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ നല്ലൊരു ധനകാര്യ മാനേജ്മെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ട്രഷറി എന്നേക്കായി പൂട്ടുമെന്ന് ഫെബ്രുവരി മാസത്തിൽ തന്നെ പത്രദൃശ്യ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. പക്ഷെ അവസാനം മാർച്ച് അവസാനമായപ്പോൾ പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് നല്ല ധനകാര്യ മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രഷറി പൂട്ടില്ല, കൃത്യമായി വരുമാനം കൂട്ടി, ചെലവുകൾ കുറച്ച്, അമിതമായിട്ടുള്ള ചെലവുകളെല്ലാം വെട്ടിക്കുറച്ച് നല്ല ധനകാര്യ മാനേജ്മെന്റ് ഉണ്ടായി എന്ന് എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ഓണത്തിനും നല്ല ധനകാര്യ മാനേജ്മെന്റ് തന്നെയാണ്. ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രതിസന്ധി ഘട്ടത്തിലും ശരിക്കും പ്രതിസന്ധി ജനങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ട്രഷറി നിയന്ത്രണം എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ട്രഷറി പൂട്ടി എന്നും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. എന്നിരുന്നാലും ട്രഷറി എന്നേക്കുമായി പൂട്ടുമെന്ന് പറഞ്ഞില്ല, അത് സാങ്കേതികമായി നടപ്പിലാകാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ശരി. എന്നിരുന്നാലും ശ്രീ കെ ശബരിനാഥൻ, എന്തുകൊണ്ടാണ് സർക്കാർ ദാ നാളെ ഉത്രാടം പുലർന്നാൽ ഓണക്കിറ്റുകൾ ഏറ്റവും അർഹരായ എല്ലാവരിലേക്കും എത്തിക്കും എന്ന ആത്മവിശ്വാസവും ഉറപ്പും മുന്നോട്ട് വെക്കുമ്പോഴും ഇതൊരു സങ്കടകരമായ ഓണമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? അല്ല, ഈ അടുത്ത കാലത്തുള്ള ഓണങ്ങളിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു ഓണം തന്നെയാണ് ഈ വരുന്ന ദിവസം മലയാളികൾക്കുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുമ്പോൾ ആ പ്രതിസന്ധിയിലെ ഒത്തിരി കാര്യങ്ങൾ ഈ സർക്കാർ തന്നെ വരുത്തിവെച്ച പ്രതിസന്ധിയും ധൂർത്തുമൊക്കെ കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെന്നുള്ളത് നമ്മളൊന്ന് ഈ ദന്തഗോപുരത്തു നിന്ന് ഇറങ്ങി ഒന്ന് റോഡിലെ ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് ദുരിതബാരമായ ഓണം ചോദിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 3-4 കേരള സർക്കാരിൻ്റെ തീരുമാനങ്ങൾ കാരണം ഒരു സാധാരണക്കാരൻ്റെ കുടുംബ ബഡ്ജറ്റ് മാസം 1,000 രൂപ മുതൽ 6,000 രൂപ വരെ കൂടിയിട്ടുണ്ട്. ഇവിടെ വെള്ളക്കരം കൂട്ടി, KSEB ഒരു വർഷമായിട്ട് കൂട്ടിയിട്ടുള്ള റേറ്റുകൾ, ഇവിടെ കെട്ടിട നികുതി അടക്കമുള്ളതിനെ കൂടിയ 1,300% കൂടുതൽ, ഇന്ധന സെസ്സിൻ്റെ വില കൂടുതലടക്കം കഴിഞ്ഞൊരു 4 കൊണ്ട് ആളുകളുടെ കുടുംബ ബഡ്ജറ്റ് തകർന്നിരിക്കുകയാണ്.
അതിനോടൊപ്പം ഇതുവരെ കാണാത്ത രീതിയിലുള്ള വിലക്കയറ്റം സാധനങ്ങൾ കൂടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ അരുൺ പറയുന്ന ഇടപെടലുകളൊക്കെ എല്ലാവർക്കും എത്തുന്നത് നിങ്ങൾ പൊതുമാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ സാധനങ്ങളുടെ വില കൂടി തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾ നാളെ ഉത്രാടമാണ് ഇന്നിപ്പോൾ ചന്തയിൽ പോകുന്ന അതുകൊണ്ട് സംസാരിച്ച് നോക്കൂ, വിലവരെ എടുത്ത് നോക്കൂ, എല്ലായിടത്തും വളരെ ബുദ്ധിമുട്ട് അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഏറ്റവും മികച്ചപ്പെട്ട ധനകാര്യ മാനേജ്മെൻ്റ് ആണെന്നൊക്കെ അരുൺ പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഒന്നും കൊടുക്കാതിരുന്നാലത് മികച്ച ധനമാനേജ്മെൻ്റ് ആണെന്ന് നിങ്ങൾ പറയും, പക്ഷേ ഒരു പത്രക്കാരൻ നിങ്ങളെ പുകഴ്ത്തിയിട്ടില്ല. ഒരു ഞാൻ പറയാം, സർക്കാരിൻ്റെ ധനമാനേജ്മെൻറ്റ് മോശമാണെന്ന് പറയാൻ കാരണം 500,000 രൂപയുടെ ഒരു ബില്ലെങ്കിലും കൂടുതൽ ഈ ട്രഷറിയിൽ പാസ്സാകുന്നുണ്ട്. നിങ്ങളുടെ തന്നെ എത്രയോ വെൻഡർമാർ സമരം നിൽക്കുകയാണ്, എത്രയോ കോൺട്രാക്ടർമാർ സമരം നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം 87 ലക്ഷം ആളുകൾക്ക് നിങ്ങൾ കിറ്റ് കൊടുത്തപ്പോൾ ഇത്തവണ 5 ലക്ഷം AY പദ്ധതിയിലുള്ള മഞ്ഞക്കാർഡുള്ള 5.5 ലക്ഷം ആളുകൾക്കും ഏകദേശം 6 ലക്ഷം ആളുകൾക്കാണ് നിങ്ങൾ കിറ്റ് കൊടുക്കുന്നത്. ആ 6 ലക്ഷം ആളുകൾക്ക് എല്ലാവർക്കും കിറ്റ് റേഷൻ കടയിൽ എത്തിയെന്ന് ശ്രീ അരുൺ പറയുന്ന നുണയാണ്. ഇന്ന് ധനകാര്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വൈകിട്ട് വന്ന പത്രക്കുറിപ്പ് അനുസരിച്ച് വൈകുന്നേരം കൊണ്ട് ഏകദേശം 250,000 കിറ്റുകൾ ഈ പറയുന്ന റേഷൻ കടകളിൽ എത്തി എന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. എന്ന് വെച്ചാൽ നാളെയും കൊണ്ടേ 100% കിറ്റുകൾ റേഷൻ കടയിൽ എത്തത്തുള്ളൂ. അപ്പോൾ 250,000 കിറ്റുകൾ റേഷൻ കടയിൽ എത്തിയാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ 70% പോലും വീടുകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവശ്യ സാധനങ്ങളുടെ വില കൂടിയ സമയത്ത് ഈ കിറ്റ് ഒരു ആശ്വാസമായിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷങ്ങളും പല കാരണങ്ങളായി എല്ലാവർക്കും കിറ്റ് കൊടുത്തപ്പോൾ ഇത്തവണ വെറും 72 കോടി രൂപ മാത്രം കിറ്റിന് ചിലവാക്കുന്നതിൻ്റെ കാരണം സർക്കാരിൻ്റെ പണമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ പാവപ്പെട്ടവനിലേക്ക് സർക്കാരിന് സ്പെൻഡ് ചെയ്യാൻ പണമില്ലാത്തതിന് പല കാരണങ്ങളുമുണ്ട്. കേന്ദ്രത്തിൻ്റെ പിടുത്തമൊക്കെ അതിൻ്റെ ഒരു കാരണമാണ്. പക്ഷെ അത് മാത്രമല്ല കാരണം, ഈ സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് പാളിയത് കൊണ്ടാണ് ഈ കേരളം അവസ്ഥയിലെത്തിയത്. രണ്ടാമത്തെ കാര്യം, ഈ ഓണം എന്നുള്ളത് ഒരു ദിവസം പൊട്ടി വരുന്നൊരു സാധനമല്ലല്ലോ. ഓണം ഈ പറയുന്ന മാസം, ഈ പറയുന്ന August 29 തിരുവോണമാണെന്നുള്ളത് എത്രയോ വർഷങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ മന്ത്രിമാർ ഉദ്യോഗസ്ഥർ ഇതൊക്കെ അല്ലേ ചെയ്യേണ്ടത്? ഒരു മന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും സപ്ലൈകോയിൻ്റെ സാധനങ്ങൾ വെക്കാൻ പറ്റാത്തൊരു മന്ത്രിയാണത്. ആ മന്ത്രി ജില്ല വിട്ട് പോയി മീറ്റിങ്ങിൽ പോലും പോകാത്തൊരു മന്ത്രിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു മന്ത്രിയുടെ ജോലി എന്താണ്? ഫുഡ് സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ ജോലി എന്ന് വെച്ചാൽ ഓണം വരുന്നതിന് 3-4 മാസങ്ങൾക്ക് മുമ്പ് മന്ത്രിയും ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് വില നിയന്ത്രിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കണം. അരി ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യണം. ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോകണം. ഇനി ഞാൻ മനസ്സിലാക്കുന്ന, കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ CPI സംസ്ഥാന സമ്മേളനത്തിൽ പോയപ്പോഴും അവിടെ പോയി എനിക്ക് തോന്നുന്നു മറ്റ് ഏജൻസിനെ മറ്റാളുകളെ കണ്ടു എന്നല്ലാതെ ക്രിയാത്മകമായിട്ട് ഒരു നിലപാടും മന്ത്രിയും ഈ സർക്കാരും ഓണത്തിൽ വില പിടിച്ചു വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. ഇവിടെ എല്ലാ ആളുകളും ബുദ്ധിമുട്ടിലാണ്. പാവപ്പെട്ട ആൾ, എത്രയോ ആളുകൾക്ക് ഇപ്പോഴും പണം കിട്ടാനുണ്ട്. നെല്ല് സംരംഭകർക്ക് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പണം വിചാരിക്കുന്നവർക്ക് മാത്രം സങ്കടകരമായ ഒരു ഓണം എന്നാണ്. അത് പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചാണോ? അല്ല, അത് പി രാജീവിനൊക്കെ അങ്ങനെ പറയില്ല. എന്തായാലും സന്തോഷം ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കി, തിരുവനന്തപുരത്തെ ഉന്നത ആളുകൾക്ക്, പൗരപ്രമുഖന്മാർക്ക് ഓണസദ്യ കൊടുക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ച് അവർക്കെല്ലാം നല്ലൊരു ഓണമായിരിക്കും. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഓഫീസിൽ 1,500 പേർക്ക് ഊണ് കൊടുക്കാൻ പോയിട്ട് അതിന് 500 പേർക്കുള്ള ഊണ് കൊടുത്ത് ബാക്കി 800 ആൾക്കാരുടെ പൈസ അടിച്ചു മാറ്റി ആ കോൺട്രാക്ടിനോട് സന്തോഷമായിരിക്കും. പക്ഷേ പാവപ്പെട്ട ആളുകൾക്ക്, ഞാനിപ്പോൾ പുതുപ്പള്ളി നിൽക്കുകയാണ്, നമ്മളുടെ ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഇവിടെ സാധാരണക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും സാമ്പത്തിക ഞെരുക്കമില്ല. ഇവരെ എന്തൊക്കെയോ സ്ഥാപനങ്ങൾക്ക് ചെറിയ ബോണസ് കൊടുത്ത കാര്യം പറഞ്ഞു. ഇവിടെ 4 ഗഡു കൊടുത്തിട്ട് ഏകദേശം 18% പിടിച്ചു വച്ചിരിക്കുകയാണ്. എത്രയോ ആളുകൾ ആശുപത്രിയിൽ പോകേണ്ട പണം, അവർക്ക് കിട്ടേണ്ട ഗ്രാൻഡുകൾ കിട്ടാതെ മരിക്കുകയാണ്. മനസ്സിലാക്കാതെ ഇവിടെ എല്ലാം നല്ലതാണെന്ന് പറയുന്നത് ദന്തഗോപുരത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരെ നിൽക്കുന്നു. ശരി, ശ്രീ വി ഉണ്ണികൃഷ്ണൻ, ഇന്ന് ഉച്ചവരെ ഏതാണ്ട് 140,000 പേർക്ക് കിറ്റ് കൊടുത്തു. ഇന്നിപ്പോൾ ശ്രീ കെ എസ് രവീന്ദ്രനാഥൻ പറഞ്ഞതുപോലെ 2.5 ലക്ഷം കിറ്റുകൾ എത്തിയിട്ടുണ്ട് എന്ന് ധനവകുപ്പ് അറിയിക്കുന്നു. അതായത് അപ്പോഴും 1/3 മാത്രം. നാളെ ഉത്രാടമാണ്, നാളെ കൊണ്ട് ഇത് പൂർത്തിയാക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ ആത്മവിശ്വാസം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിശ്വാസയോഗ്യമാണോ? ഒരു തരത്തിലും വിശ്വാസയോഗ്യമല്ല മന്ത്രിയുടെ പ്രസ്താവന. കാരണം കേരളത്തിലെ മലയാളികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും എല്ലാവരും ആഘോഷിക്കുന്നതാണ് ഓണം. ആ ഓണത്തിൻ്റെ നിറം കെട്ടുകഴിഞ്ഞു. കാരണം കഴിഞ്ഞ തവണ, കഴിഞ്ഞ വർഷം 87 ലക്ഷം പേർക്കാണ് കിറ്റ് നൽകിയത്. അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അരുൺ സൂചിപ്പിച്ച പോലെ, അന്നും കേന്ദ്ര ഗവൺമെൻറ് എന്താ പ്രതിസന്ധിയിലാക്കുന്നു, സർക്കാരിനെതിരെ തിരിയുന്നു, സർക്കാരിനെ പണം നൽകുന്നില്ല എന്നൊക്കെ അന്നും ഈ സർക്കാർ പറഞ്ഞിരുന്നു. എന്നിട്ടും കഴിഞ്ഞ തവണ 87 ലക്ഷം പേർക്ക് കിറ്റ് കൊടുത്തല്ലോ, ഇത്തവണത്തെ 7 ലക്ഷമാക്കി ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ അങ്ങനെയാണെങ്കിൽ അരുൺ ഒരു കാര്യം സമ്മതിക്കണം, കഴിഞ്ഞ തവണ കേന്ദ്രത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു, ഇത്തവണയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ പിടിമുറുക്കാൻ ശ്രമിച്ചത് എന്ന് അരുൺ അംഗീകരിക്കേണ്ടി വരും.
മറ്റ് താങ്കൾ ചോദിച്ച ചോദ്യം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നാളെ ഒന്നാം ഓണമാണ്, നാളെ ഒന്നാം ഓണം, മറ്റന്നാൾ തിരുവോണം, പിന്നെ അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം ഓണാഘോഷം. ഈ ഓണാഘോഷം നാളെ ഉത്രാടമാണ് മറ്റന്നാൾ തിരുവോണമാണ് എന്നുള്ളത് ജി അനിലും അതുപോലെ തന്നെ മൗനിയായ മുഖ്യമന്ത്രിക്കും നേരത്തെ തന്നെ അറിയാം. ഇതിന്റെ മുന്നൊരുക്കം എവിടെ എവിടെയാണ് മാനേജ്മെന്റ് വിജയിക്കുന്നത്? അത് ധനകാര്യ മാനേജ്മെന്റ് ആയാലും സപ്ലൈകോ ആയാലും അതുപോലെ മന്ത്രിമാരായാലും എവിടെയാണ് അവർ വിജയിക്കുന്നത്? കൃത്യമായ മാനേജ്മെന്റ്, എന്താ കൃത്യമായ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഓണം നേരത്തെ വരുമെന്ന് അറിയാം, അതിന് മുന്നോടി ഒരു മാസം മുൻപ് തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തണം, അതിന്റെ ആവശ്യമായ സംവിധാനങ്ങൾ ആന്ധ്രയിൽ നിന്നായാലും ശരി തമിഴ്നാട്ടിൽ നിന്നായാലും എവിടെ നിന്നായാലും വരുത്തേണ്ടതുണ്ട്. കിറ്റുകൾ തയ്യാറാക്കണം, ആ കിറ്റിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ആ കിറ്റ് തയ്യാറാക്കാൻ വേണ്ടി കുടുംബശ്രീ ആരെ ഏൽപ്പിച്ചാലും ശരി ആ കിറ്റുകൾ ഇറക്കണം, അത് റേഷൻ കടകളിൽ എത്തിക്കണം, ജനങ്ങളിൽ എത്തിക്കണം. ഇതൊരു സുപ്രഭാതത്തിൽ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഇപ്പൊ നാളെ എത്തുന്നു, ഞാൻ പറയുന്നു നാളെയാണ് ഒന്നാം ഓണം, മലയാളിക്ക് നാളെയാണ് ഒന്നാം ഓണം. ആ നാളെ ഒന്നാം ഓണം മലയാളികളെല്ലാം തന്നെ റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കണോ? നാളെ ഉച്ചവരെ ക്യൂ നിന്നിട്ടാണോ ഇത് വാങ്ങേണ്ടത്? അതിനാണ് ഉത്തരവാദിത്തം. മാത്രവുമല്ല വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുവിപണിയിൽ വലിയ വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ മലയാളിയുടെ ഏറ്റവും മലയാളിയുടെ ചരിത്രത്തെ ഏറ്റവും നിറംകെട്ട ഓണമാണ് നാളെ അല്ലെങ്കിൽ ഈ ആഘോഷിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ പാലക്കാട്, ഞാൻ നേരെ ഒരു കഴിഞ്ഞ 8-10 ദിവസം പുതുപ്പള്ളിയിലായിരുന്നു. ഞാൻ പാലക്കാട് നിന്ന് വരുന്ന വഴിക്ക് ഒരു പോസ്റ്റ് കണ്ടു, ലോട്ടറി തൊഴിലാളികൾ ബോണസ് ലഭിക്കാത്തതിൽ പണിമുടക്കുന്നു. കേരളത്തിന് ഏറ്റവും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ലോട്ടറിയും അതുപോലെ മദ്യവുമാണ്. മധ്യ തൊഴിലാളികൾക്ക് ബീവറേജ് കോർപ്പറേഷനൊക്കെ 90,000 രൂപയൊക്കെ ബോണസ് കൊടുക്കുന്നത്, പക്ഷെ ലോട്ടറി തൊഴിലാളി ബോണസ് കിട്ടാത്തതിന്റെ പേരിൽ പണിമുടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ വരുമാനം ഉണ്ടാക്കി തരുന്ന ലോട്ടറി തൊഴിലാളികളെ പോലും അവഗണിക്കുന്ന നിറംകെട്ട ഓണം ആഘോഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതിലപ്പുറം എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? ഇത് വിശ്വാസയോഗ്യമല്ല. ഞാൻ ഒരു കാര്യം ഉറപ്പു തരുന്നു, നാളെ ഉച്ചയല്ല നാളെ വൈകുന്നേരമാവുന്ന സമയത്ത് പോലും ഈ ഗവൺമെന്റിന് ഈ പറയുന്ന 7 ലക്ഷം പേർക്ക് പോലും, കഴിഞ്ഞ വർഷം 87 ലക്ഷം പേർക്ക് കൊടുത്തല്ലോ, ഈ പറയുന്ന 7 ലക്ഷം പേർക്ക് പോലും കിറ്റ് എത്തിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഇവിടെ ഉറപ്പു തരുന്നു. നാളെ വൈകുന്നേരം മാത്രമല്ല, നാളെ ആരാണ് ഈ റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കുക? നാളെ ഓണത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷത്തിന്റെ ദിവസമല്ല, ആ ദിവസം റേഷൻ കടയിലേക്ക് അയക്കുകയാണ് വേണ്ടത്. വീട്ടിലിരുന്ന് കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കുന്നവരാണ്. നാളെ എല്ലാ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളും റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കണമെന്നാണോ മന്ത്രി അനിൽ പറയുന്നത്? ഇതിൽ മുഖ്യമന്ത്രി നിലപാട് വെക്കണം. മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമല്ലേ? മുഖ്യമന്ത്രി അല്ലേ ഭരണത്തിന്റെ തലവൻ? ആ തലവനായ മുഖ്യമന്ത്രിയെ നിശബ്ദനായിരിക്കുന്നത്? അപ്പൊ മലയാളികളുടെ ഏറ്റവും നിറംകെട്ട ഓണം ഉണ്ടാക്കിയ ഉത്തരവാദി ഈ ഗവൺമെന്റാണ്. അതിൽ മാറി നിൽക്കാൻ കഴിയുക? വിലക്കയറ്റം രൂക്ഷം, അഴിമതി രൂക്ഷം, എല്ലാം കൊണ്ടും മലയാളിയുടെ നെഞ്ചത്തടിക്കുന്ന അല്ലെങ്കിൽ മലയാളിയുടെ ഏറ്റവും നിറംകെട്ട ഓണം ആഘോഷിക്കുന്ന ഉത്തരവാദിയാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് റേഷൻ കട ഉടമകളുടെ ചില പ്രതികരണങ്ങൾ കണ്ടു. അവിടെ രാവിലെ മുതൽ കിറ്റ് വാങ്ങാൻ വന്നു നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം കേട്ടു. സത്യം പറഞ്ഞാൽ ഈ പ്രതികരണം എന്ന് പറയുന്നത് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം സർക്കാരിനെതിരെ എന്നുള്ളതിനപ്പുറത്ത് ഇത്തരം പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുമോ എന്നൊരു ആശങ്ക കൂടി ഈ പ്രതികരണം തേടുമ്പോൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. അത് പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നത്, പാർട്ടിയെ കുറ്റം പറയുമോ എന്നതാകുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ കൂടി ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. ഈ ഇപ്പോൾ ശ്രീ വി ഉണ്ണികൃഷ്ണൻ ചോദിച്ചതുപോലെ നാളെ ഒന്നാം ഓണമാണ്, നാളെ ഉച്ചവരെ പോയി കിറ്റിന് ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടോ? അതിനാണ് മുന്നൊരുക്കം വേണ്ടതില്ലേ എന്നവർ രണ്ടുപേരും ചോദിച്ചത്. മധു, ഏതായാലും ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയും ബി ജെ പിയുടെ പ്രതിനിധിയും കിറ്റിന് വേണ്ടി വാദിക്കുന്ന ഈ രംഗം കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷമുണ്ട്. കാരണം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കിറ്റ് വിജയൻ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ പരസ്യമായി എത്ര തവണയാണ്, എത്ര വർഷമാണ് ഇവർ കളിയാക്കിയത് എന്ന് നമുക്കറിയാം. അതുപോലെ മുഖ്യമന്ത്രി എന്നും പത്രസമ്മേളനം നടത്തി തള്ളു പറയുകയാണ് എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് ഈ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ അത് വലിയ ആക്ഷേപമായിട്ട് പറയുന്നു. കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇവർ ആശയം മുന്നോട്ട് വയ്ക്കുക, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇതിൽ കൃത്യമായി പറയട്ടെ, ഇപ്പോൾ വിപണിയിലെല്ലാം ഭയങ്കര വിലയാണെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ബി ജെ പിയുടെ പ്രതിനിധിയും പറയുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇന്ത്യയിലെ കൃത്യമായിട്ടുള്ള വിലക്കയറ്റത്തിൻ്റെ തോത് 7.5% രാജസ്ഥാനിൽ അത് കൃത്യമായി 9.66%, ഉത്തർപ്രദേശിൽ 8.13%, തമിഴ്നാട് 8.95%, ഈ കേരളത്തിൽ ദേശീയ ശരാശരിയേക്കാൾ താഴെ 6.43% മാത്രമാണ്. തക്കാളിയുടെ വില ഒരു മാസം മുമ്പ് കൃത്യമായി 130 രൂപയായിരുന്നു, അത് 180 അങ്ങനെയായിരുന്നു. ഇന്ന് തക്കാളിയുടെ വില വെറും 40 രൂപയാണ്. പയറായാലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങായാലും സവാളയായാലും പച്ചക്കറി വാങ്ങിക്കാൻ പോയാലും പലവ്യഞ്ജനം വാങ്ങിക്കാൻ പോയാലും വിപണിയിൽ 400 കോടി രൂപ വിപണിയെ നിയന്ത്രിക്കാൻ വേണ്ടി തന്നെ ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുകയാണ്, അത് ഇടപെട്ടിരിക്കുകയാണ്.
നാനൂറ് രൂപ മുടക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കൃത്യമായി വില നിയന്ത്രണം കൊണ്ടുവരാൻ, വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി വസ്തുതകളെ മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ സാധാരണക്കാരന്റെ കയ്യിൽ പണം വന്നാൽ മാത്രമേ ഇവിടെ ഓണം നല്ല രൂപത്തിൽ പോകാൻ കഴിയൂ. 65 ലക്ഷം പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് കൃത്യമായി 2 മാസത്തെ പെൻഷൻ വർദ്ധിപ്പിച്ച് വീട്ടിലെത്തിച്ചു കൊടുത്തില്ലേ? ആ പെൻഷൻ സാധാരണക്കാരന്റെ കയ്യിലേക്ക് പണം കിട്ടുമ്പോൾ, ഉത്സവ ഭത്ത കിട്ടുമ്പോൾ, മറ്റു തരത്തിലുള്ള ധനസഹായം കിട്ടുമ്പോൾ അത് വിപണിയിൽ നല്ല സാമ്പത്തികമായിട്ടുള്ള സംക്രമണം വരുമെന്നും ഓണം ഏറ്റവും നന്നായി ആഘോഷിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള വസ്തുത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് 18,000 കോടി രൂപ ഈ ഓണത്തിന്റെ ഭാഗമായി മാറ്റിവെച്ചത്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചല്ലോ, അപ്പൊ അതിദാരിദ്ര്യ സർവേ അടക്കം ഗവൺമെന്റ് നടത്തി ഏറ്റവും സാധാരണക്കാരെ കണ്ടെത്തി അവർക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ എത്തിക്കുവാനും പട്ടിണി ഇല്ലാത്ത ആളുകളെ, അതായത് ഒരാളും പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുറവും ഉണ്ടാകില്ല. നാളെ ഉച്ചയോടുകൂടി കൃത്യമായി അർഹതപ്പെട്ട എല്ലാവർക്കും കിറ്റ് വിതരണം ചെയ്യും. അതുപോലെ എല്ലാ സാമ്പത്തിക ധനസഹായങ്ങളും എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടേത് ദേശീയ ശരാശരിക്ക് കീഴെയുമായിരിക്കാം. എന്നിരുന്നാലും 6.43% വിലക്കയറ്റം എന്ന് പറയുന്നത് വിലക്കയറ്റം തന്നെയാണ് എന്നതിൽ അങ്ങേക്ക് തർക്കമില്ലല്ലോ. അത് നേരിടേണ്ടി വരുന്നത് നമ്മുടെ ജനതയാണ്. 8% ഒക്കെ മറ്റുള്ളവർ നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 6.43% വിലക്കയറ്റം നേരിടുന്നുണ്ട്. അത് നേരിടാൻ ത്രാണിയില്ലാത്ത എല്ലാവരിലേക്കും അല്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് പ്രധാനമാകുന്നത്. അത് നേരിടാൻ ത്രാണിയില്ലാത്ത 6 ലക്ഷം കുടുംബങ്ങളിലേക്കാണ് നമ്മൾ കിറ്റെത്തിക്കുന്നത്. അത് ഈ പറയുന്ന 1-ാം ഓണത്തിന് റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. അതെന്തുകൊണ്ടാണ് അങ്ങ് അഡ്രസ് ചെയ്യാത്തത്? ഈ താമസിച്ചതിനെ പറ്റി അങ്ങ് സംസാരിക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ അത് തന്നെ പറഞ്ഞത്, ഇവിടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യം. ഇപ്പൊ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി. ആ ജനസംഖ്യയിൽ 1/6 പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമല്ലേ കേരളം. മറ്റേതെങ്കിലും സംസ്ഥാനം ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പെൻഷനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? ബിജെപിയുടെ പ്രതീതി ചോദിച്ചല്ലോ, മുൻകാലങ്ങളിൽ കഴിഞ്ഞ വർഷമെല്ലാം കേന്ദ്ര ഗവൺമെന്റ് തന്നിരുന്നു, സഹായം തന്നിരുന്നു എന്ന് സമ്മതിക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉത്തർപ്രദേശിനും അതുപോലെ ഹരിയാനയ്ക്കും മധ്യപ്രദേശിനുമെല്ലാം ജനസംഖ്യയുടെ തോതനുസരിച്ച് അതിലധികം വരുമാനം സംസ്ഥാന വിഹിതം കൊടുക്കുമ്പോഴാണ് ഈ കേരളത്തിലെ ജനസംഖ്യ. ഇപ്പൊ 100 രൂപ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുമ്പോൾ 3.86 രൂപ സംസ്ഥാന ഗവൺമെന്റിന് തന്നുകൊണ്ടിരുന്നതാണ് 1971 മുതൽ. ഇപ്പോൾ 100 രൂപ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുമ്പോൾ അത് കുറച്ച് കുറച്ച് 1.86 രൂപയായി കുറച്ചു, പകുതിയിലധികമായി കുറച്ചു. എന്താണ് അങ്ങനെ കുറയ്ക്കാനുള്ള കാരണം? ബിജെപിയുടെ പ്രതീതി പറയണ്ടേ? എന്തുകൊണ്ട് കേരളത്തിന്റെ മാത്രം ജനസംഖ്യയുടെ തോതനുസരിച്ച് ഈ തുക മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ കേരളത്തിന് കൊടുക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് മറ്റു തരത്തിലുള്ള റവന്യൂ ഗ്രാന്റ് കേരളത്തിന് മാത്രം വെട്ടിക്കുറയ്ക്കുന്നത്? GST നഷ്ടപരിഹാരത്തിന്റെ വരുമ്പോഴും മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന എന്തുകൊണ്ട് കേരളത്തിന് തരുന്നില്ല? ഈ ഘട്ടത്തിലെല്ലാം കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് MP മാരുടെ യോഗം വിളിച്ച് തന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെടുമ്പോൾ ഒരൊറ്റ MP മാർ, 20-ൽ 18 UDF MP മാരും ഒരക്ഷരം പോലും ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ കേരളത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് കൈ ഉയർത്തുക പോലും കണ്ടിട്ടില്ലല്ലോ നമ്മൾ ഇതുവരെ. നമുക്ക് ഏതെങ്കിലും ഒരു ദൃശ്യം കാണാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പത്രവാർത്ത വന്നായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇവരെല്ലാം കേരളത്തെ എങ്ങനെയെങ്കിലും ഞെക്കിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഒരാൾ പോലും പട്ടിണി കിടക്കാതെ സംരക്ഷിക്കുന്നു എന്നതാണ് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ പ്രത്യേകത. അതുകൊണ്ട് കിറ്റ് വിതരണത്തിൽ, കാരണം നമ്മുടെ വിഷയം ഇന്ന് അതാണ്, എന്തുകൊണ്ടാണ് കിറ്റ് വിതരണത്തിൽ കാലതാമസം നേരിട്ടത് എന്ന ചോദ്യം ഞാൻ അങ്ങോട്ട് 3-ാമത് ചോദിക്കുകയാണ്. ശ്രീ അരുൺകുമാർ, ഇനി ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല കേട്ടോ. ഒരു ചർച്ചയിൽ 3 തവണ ഒരു ചോദ്യം തുടർച്ചയായി ചോദിക്കേണ്ടി വരികയും ദേശീയ ശരാശരി കേൾക്കേണ്ടി വരികയും സമയനഷ്ടമാണ്, അതുകൊണ്ടാണ്. മധു, ഞാനത് സൂചിപ്പിച്ചല്ലോ, കിറ്റ് വിതരണം നാളെ ഉച്ചയോടുകൂടി പൂർത്തീകരിക്കും. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ചുറ്റുപാടുമുള്ള റേഷൻ കടകളിലെല്ലാം, പ്രത്യേകിച്ച് ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എല്ലാമായി കോൺടാക്ട് ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവുമായിട്ട് കിറ്റുകൾ കൃത്യമായി തന്നെ എല്ലാ റേഷൻ കടകളിലും എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ ഒരു തരത്തിൽ പ്രഖ്യാപിച്ച കിറ്റ് അർഹതപ്പെട്ട കുടുംബത്തിന് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവില്ല. 6 ലക്ഷം കിറ്റുകളും എത്തിയോ? ആ, ഞാൻ അന്വേഷിച്ചപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എറണാകുളം ജില്ലയിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ കിറ്റ് റേഷൻ കടകളിൽ പൂർണ്ണമായിട്ട് എത്തിക്കും എന്ന് തന്നെയാണ് വിവരം. ഞാൻ കൃത്യമായി പറയുന്നു, അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും നാളെ രാവിലെ തന്നെ കിറ്റ് കിട്ടും, അതിലൊരു സംശയമില്ല. ഗവൺമെന്റ് പ്രഖ്യാപിച്ച കിറ്റ് കൃത്യമായി നാളെ 1-ാം ഓണമായിട്ട് ക്യൂ നിൽക്കേണ്ടതുണ്ടോ എന്ന്, നാളേക്ക് എത്തും എന്നാണ് ഇപ്പോഴും പറയുന്നത്, എന്തുകൊണ്ട് താമസിച്ചു എന്നുള്ള ഉത്തരം പറയാൻ തയ്യാറാകുന്നില്ല.
രണ്ടാമത്തേത് 600,000 കിറ്റുകളും എത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ ശ്രീ കെ ശബരിനാഥൻ പറഞ്ഞു 2,50,000 എത്തിയെന്നാണ് ധനവകുപ്പ് മന്ത്രി പറഞ്ഞതെന്ന്. അപ്പോൾ ധനവകുപ്പ് മന്ത്രിക്ക് അറിയാത്തതാണോ അതോ 600,000 കിറ്റുകളും എത്തിയോ? ഇന്ന് വിതരണം പൂർത്തീകരിച്ചതിന് ശേഷം വൈകുന്നേരം 2,50,000 കിറ്റ് കൂടി എത്തിയിട്ടുണ്ട് എന്നതാണ് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിവരം. ഏകദേശം ഒരു 70% കിറ്റ് ഇന്ന് റേഷൻ കടകളിൽ എത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായി അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്ക് കിട്ടും എന്നത് യാഥാർത്ഥ്യമാണ്. അതായത് ഇന്ന് ഉച്ചവരെ എന്റെ അറിവിൽ 140,000 കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ശ്രീ കെ ശബരിനാഥൻ കേൾക്കാമോ? അതിനുശേഷം 2,50,000 കൂടി എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്നാണ് ശ്രീ അരുൺകുമാർ അവകാശപ്പെടുന്നത്. അതായത് അപ്പോൾ ഏതാണ്ട് ഒരു 4,00,000 കിറ്റുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ ഉച്ചയോടുകൂടി ഇത് മുഴുവനും, നാളെ രാവിലെ എന്നാണ് അരുൺകുമാർ പറഞ്ഞത്, എന്നാലും നാളെ ഉച്ചയോടുകൂടി ബാക്കി 1,50,000 കിറ്റുകൾ കൂടി എത്തി 600,000 കിറ്റുകൾ വിതരണം ചെയ്യാൻ കഴിയും. അതാണ് സർക്കാരിന്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഒരിക്കലും നടപ്പിലാകില്ലെന്നുണ്ട്. സർക്കാരിന് തന്നെ അറിയാം. സർക്കാർ തന്നെ കൃത്യമായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന റേഷൻ ഷോപ്സിലും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പറയുന്നത് എങ്ങനെ ഓണം കഴിഞ്ഞാലും ഇനിയും ഒരുപക്ഷെ 2 ദിവസം കൂടെ കഴിഞ്ഞൊക്കെ ഇതെല്ലാം കൂടെ വൃത്തിയായി കൊടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ റേഷൻ കടക്കാരിരിക്കുകയാണ്. കാരണം അവരിലേക്ക് സാധനം എത്തും. ഒന്നിൽ തന്നെ പല ആളുകളും ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു കോസ്റ്റ് വേവറിലാണ് റേഷൻ കടക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ മുഖ്യം ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വൈകിട്ട് വന്ന കണക്കനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞ 2,10,000 കണക്ക്. എന്തായാലും ഇനിയും അത് 50%. ഇന്ന് രാത്രി കൊണ്ടെല്ലാം തീർത്താലും നാളെ രാവിലെ ഈ പറയുന്ന 600,000 കിറ്റുകൾ എത്തുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസമില്ല. ഞാൻ അതിന് 600,000 ആണോ 5,00,000 ആണോ എന്ന വിഷയത്തിലേക്ക് കടക്കുകയല്ല. എന്തുകൊണ്ടിത് നേരത്തെ ചെയ്തില്ല? ഇങ്ങനൊരു കാര്യം എല്ലാ വർഷവും ചെയ്യുന്നൊരു പ്രക്രിയയാണെങ്കിൽ അതൊരു നല്ല പ്രക്രിയയാണെങ്കിൽ ശ്രീ കെ ശബരിനാഥൻ, ഞാൻ ആ ചോദ്യം 4 തവണ കഴിഞ്ഞ് ഞാൻ ഉന്നയിച്ചു. അപ്പോഴും അദ്ദേഹം ഇടപെടാൻ തയ്യാറാകുന്നില്ല. 4 തവണയിൽ കൂടുതൽ ഒരു ചോദ്യം ഒരു ചർച്ചയിൽ ചോദിക്കാൻ കഴിയുമോ? അല്ല, അതിനുള്ള മറുപടി അദ്ദേഹത്തിനോട് ഞാൻ പറയും. പിടിപ്പുകൾ ഈ സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിന് ഞാൻ പറഞ്ഞല്ലോ, ഭരിക്കാനുള്ള താല്പര്യമില്ല, കട്ടെടുക്കുവാനുള്ള താല്പര്യം മാത്രമാണുള്ളത്. ഗവർണൻസ് തകർന്നിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ പറയുന്നതാണ്. ഈ നാട്ടിൽ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ 7 വർഷം ഭരിക്കുന്നു, 3 വർഷം കൂടി ഇങ്ങനെ എല്ലാം ഭരിച്ച് കുളവാക്കി വലിയ അഴിമതി കാണിച്ച് പോകാമെന്ന് തീരുമാനിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഫിസ്കൽ ഫെഡറലിസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ എം പിമാർ മിണ്ടിയില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ലോക്സഭ ചോദ്യങ്ങൾ നോക്കൂ. ഡോക്ടർ ശശി തരൂർ അടക്കമുള്ള എം പിമാർ എത്രയോ പ്രാവശ്യം ഫിസിക്കൽ ഫെഡറലിസത്തിന് വേണ്ടിയൊക്കെ ചർച്ച ചെയ്തെത്ര നമ്മൾ ടി വിയിൽ കണ്ടതാണ്. നിങ്ങളുടെ ഏക കലത്തരിയായിട്ടുള്ള എം പി ലോക്സഭയിൽ ശബ്ദിച്ചോ എന്നുള്ള കാര്യം എനിക്ക് അറിയാം. കോൺഗ്രസ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തെ അറിയിക്കേണ്ടതുണ്ട്. നിർമ്മലാ സീതാരാമനുമായുള്ള ചർച്ചയ്ക്ക് പോകാൻ വേണ്ടി UDFന്റെ എംപിമാരുടെ സഹായം തേടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് ധാരണയായതാണ്. ആരും തയ്യാറായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കേരളത്തിന്റെ ധനപ്രതിസന്ധി പരിഹരിക്കുന്നതിൽ UDFനോട് താല്പര്യവുമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അദ്ദേഹം പറയുന്ന കാര്യമില്ലയോ? അദ്ദേഹം പറയുന്ന കാര്യമില്ല. ഈ ലോക്സഭയ്ക്കകത്ത് വിഷയം നടക്കുമ്പോൾ, ചർച്ച നടക്കുമ്പോൾ, ലോക്സഭയ്ക്കകത്ത് എം പിമാർ അടക്കമുള്ള ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലോക്സഭാ സമ്മേളനം നടക്കുമ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി എം പിമാർ പോകുമ്പോൾ ഏതെങ്കിലും മന്ത്രി പോയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അരുണേ, ഇവിടെ കേരളത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എം പിമാർ ഉൾപ്പെടെ കോൺഗ്രസ് എം പിമാർ മന്ത്രിമാരെ കാണാൻ പോകുമ്പോൾ ആ സമയത്ത് മീറ്റിംഗ് എടുക്കുന്ന ഏതെങ്കിലും കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ മന്ത്രി പോയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം അവസാനം ഞാൻ മനസ്സിലാക്കിയത് അത് കറക്റ്റാണെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടി സമ്മേളനം ഞാൻ പറയട്ടെ, അവിടെ ഞാൻ പത്രത്തിൽ വായിച്ച അരുണെ ഞാൻ പത്രത്തിൽ വായിച്ച കാര്യം പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയുടെ ഏതോ മീറ്റിംഗിൽ പോയപ്പോൾ ആ സമയത്ത് ഏതോ മന്ത്രിയുടെ ഓഫീസിൽ വൈഷ്ണവിയുടെ ഓഫീസിൽ സമയം ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സഭ നടക്കുമ്പോൾ മന്ത്രിമാരുള്ള സമയത്ത്, ഇപ്പോൾ നിയമസഭ നടക്കുമ്പോൾ എത്രയോ ആളുകളാണ് വരുന്നത്? കാരണം മന്ത്രിമാരെല്ലാം ഒരുമിച്ചുണ്ട്. നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വരത്തില്ലേ? നാട്ടിലെ എല്ലാ പഞ്ചായത്തുമാരും വരത്തില്ല. അതുപോലെ ലോക്സഭ നടക്കുമ്പോൾ നിങ്ങൾ എംപിമാരുള്ള സമയത്ത് മന്ത്രിമാരുള്ള സമയത്ത് കേരളത്തിൻ്റെ ടീം പോകണം. അങ്ങനെ പോകുന്നില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം പോയാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ആ കേന്ദ്രത്തിൻ്റെ ഫിസിക്കൽ വിഷയങ്ങൾ നിങ്ങൾക്കെങ്കിലും ഇവിടെ കേരളത്തിൽ സപ്ലൈ ഞാൻ ചോദിക്കട്ടെ. അടുത്ത പോയിന്റ്, കേന്ദ്രത്തിൻ്റെ മുകളിൽ നിങ്ങൾ പണത്തിൻ്റെ ലഭ്യതയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള ബഡ്ജറ്റിൽ സപ്ലൈകോയുടെ ബഡ്ജറ്റ് ഞാൻ നോക്കുകയാണ്. മാർക്കറ്റ് ഇടപെടൽ നടത്താൻ 315 കോടി രൂപ എന്ന് വെച്ചാൽ ഈ സബ്സിഡി കൊടുക്കുന്നതിൻ്റെ 315 കോടി രൂപയാണ് ഒരു വർഷം മിനിമം സപ്ലൈകോയ്ക്ക് വേണ്ടത്. നിങ്ങൾ ബഡ്ജറ്റ് വെച്ചേക്കുന്ന വെറും 100 അതിൻ്റെ പകുതിയാണ്, 190 കോടി. എന്നിട്ട് ഇതുവരെ കൊടുത്തേക്കുന്ന 70 കോടിയാണ്. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് വെക്കുമ്പോൾ അറിഞ്ഞൂടെ 350 കോടി രൂപ ബഡ്ജറ്റ് ചെയ്യണം എന്നുള്ളത്? അതിൻ്റെ പകുതി ബഡ്ജറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാൽഭാഗം പൈസയാണ് കൊടുത്തേക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇനഫിഷ്യൻസിയാണ്, നിങ്ങളുടെ ധനകാര്യങ്ങൾ തകർന്നിരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ അഴിമതി കാണിക്കുന്നത് കൊണ്ടും കെടുകാര്യസ്ഥതയും പിൻവാതിൽ നിയമനങ്ങളും ഈ ധൂർത്തും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് കേരളം തകർന്നിരിക്കുന്നത്. അരുൺകുമാർ ഒരു സമയം ചോദിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നു. ശ്രീ അരുൺകുമാർ, എനിക്കും ഒരു ചോദ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിന് എന്തെങ്കിലും അധിക സാമ്പത്തിക ബാധ്യതയുള്ളതായി കേന്ദ്രത്തിന്റെ അറിവിൽ പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി അത് ലോക്സഭയെ രേഖാമൂലം അറിയിച്ചതാണ്. കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല, എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായി കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നാണ് പങ്കജ് ചൗധരി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ കേരള സംസ്ഥാനം ഈ പറയുന്ന കേന്ദ്രം കണ്ണടയ്ക്കുന്നു, കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറയുന്നതിലാണോ, അതോ കേന്ദ്രം ലോക്സഭയിൽ വ്യക്തമാക്കിയതിലാണോ, ഇതിൽ ഏതിലാണ് ജനങ്ങൾ വിശ്വാസം അർപ്പിക്കേണ്ടത്? കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ഈ വിഷയത്തിൽ വിശ്വാസമുണ്ട്. കാരണം എല്ലാ ആഴ്ചയും കേരളത്തിലെ ധനകാര്യമന്ത്രി പത്രസമ്മേളനം നടത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എല്ലാം ജനങ്ങളെ ഈ വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് കൃത്യമായിട്ടുള്ള കണക്കുകളല്ലേ? പത്താം ധനകാര്യ കമ്മീഷൻ നടക്കുമ്പോ അല്ല, കേന്ദ്ര സർക്കാരിനെ കൃത്യമായി അറിയിച്ച് കത്തയക്കുമ്പോൾ ആ കത്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചും പത്രക്കാരുടെ മുന്നിൽ അതിന്റെ കോപ്പി കൊടുത്തും കേരളത്തിന്റെ ധനകാര്യമന്ത്രി എത്ര തവണ വിശദീകരിച്ചിട്ടുണ്ട്, അതിന് കിട്ടിയ മറുപടിയും വിശദീകരിക്കാറുണ്ടല്ലോ. ഇവിടെ നമ്മുടെ മുന്നിൽ സംസാരിക്കുന്ന കണക്കുകളല്ലേ ഉള്ളത്? കേരളത്തിന്റെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട തുക അതെ, അത് കൃത്യമാണല്ലോ. ഞാൻ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? മുഖ്യമന്ത്രി യോഗം വിളിച്ച് 20 MPs പങ്കെടുത്ത് യോജിച്ച പ്രക്ഷോഭം നടത്താം, അതുപോലെ തന്നെ പാർലമെന്റിൽ ആവശ്യപ്പെടാം, മന്ത്രിമാരെ കാണാം എന്ന് പറഞ്ഞിട്ട് 18 MPs അതിനുവേണ്ടി പോയില്ല, ധനകാര്യമന്ത്രിയുടെ ഒപ്പം പോയില്ല എന്നുള്ളതും പത്രസമ്മേളനം നടത്തി ജനങ്ങളെ അറിയിച്ചില്ലേ? ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഈ 18 MPs ഒരു ചോദ്യം ഈ കേരളത്തിലെ ഈ ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാമ്പത്തികം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കേരളത്തിനുള്ളത് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ഹാജരാക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് സാധിക്കുമോ? ഞാൻ ശ്രീ വി ഉണ്ണികൃഷ്ണനിലേക്ക് പോവാണ്. ശ്രീ വി ഉണ്ണികൃഷ്ണൻ, പങ്കജ് ചൗധരി ലോക്സഭയിൽ അറിയിച്ചത് കേരളം എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായി അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ധനമന്ത്രി വാർത്താസമ്മേളനം വിളിച്ച് കേന്ദ്രത്തിനയച്ച കത്തടക്കം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ കള്ളമാണ് അറിയിക്കുന്നത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞത്. പിന്നെ ഈ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട വിഹിതം, വരുമാന വിഹിതത്തിൽ ജനസംഖ്യാ അനുപാതത്തിന് അനുസരിച്ചല്ലാതെ കേരളത്തിന് മാത്രമായി കുറവ് കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെന്ത് ന്യായവും നീതിയുമാണ്? ശ്രീ വി ഉണ്ണികൃഷ്ണൻ, കേൾക്കാമോ? പ്രളയകാലത്ത് നിന്ന് അരിക്ക് വരെ പൈസ വാങ്ങിച്ചു, അതോടെ ചോദിക്കണം. ശ്രീ വി ഉണ്ണികൃഷ്ണൻ, കേൾക്കാമോ? ശരി, ഞാൻ ചോദിച്ചതാണ് ശ്രീ വി ഉണ്ണികൃഷ്ണൻ, പങ്കജ് ചൗധരി ലോക്സഭയിൽ കേരളത്തിന് പ്രത്യേകമായ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് കേരളം ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, കേരള സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്, കത്തടക്കം നൽകിയതിന്റെ കോപ്പി വാർത്താസമ്മേളനം വിളിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രീ കെ എസ് അരുൺകുമാർ പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിൽ മന്ത്രി അറിയിച്ചത് കളവാണോ എന്നത് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ജനസംഖ്യാനുപാതം അനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ട വരുമാന വിഹിതം പോലും നൽകാത്തത് എന്തു ന്യായവും നീതിയുമാണ്? അല്ല മാധവത്തിൽ ഒരു കാര്യം എന്തായാലും അരുൺകുമാർ സമ്മതിച്ചു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. തിരുവോണം അല്ലെങ്കിൽ ഒന്നാം ഓണ ദിവസമായിട്ട് പോലും കിറ്റ് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഓണം ഉണ്ണാൻ വേണ്ടിയുള്ള അരിയും അതുപോലെ പല വ്യഞ്ജനങ്ങളും നൽകാത്ത എന്തുകൊണ്ടെന്ന് മാധു 4 തവണ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ അരുൺകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് അരുൺകുമാർ തന്നെ ഈ പ്രേക്ഷകർക്ക് മുന്നിൽ അംഗീകരിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, എല്ലാ കാര്യത്തിനും കേന്ദ്ര ഗവൺമെന്റ് കുറ്റം പറയുന്ന ഒരു സമീപനമാണ് ഇവർക്കുള്ളത്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് എന്താ പണി? 4 ലക്ഷം കോടി രൂപയാണല്ലോ കേരളത്തിന്റെ കടം. BJP കേരളം ഭരിച്ചിട്ടുള്ളോ? ഇവിടെ ഭരിച്ച 2 മുന്നണികളും കൂടിയല്ലേ 4 ലക്ഷം കോടിയുടെ കടം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? വി മുരളീധരൻ വളരെ കൃത്യമായി നേരത്തെ ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ വി മുരളീധരൻ വളരെ കൃത്യമായി തന്നെ പറയൂ, പറയാം
അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ അരുൺകുമാർ സംസാരിക്കുമ്പോൾ ഞാൻ മുട്ടിയില്ലല്ലോ. അപ്പോൾ കൃത്യമായി വി മുരളീധരൻ ഈ കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി തന്നെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്, നൽകാനുള്ള ഇതുവരെ നൽകി കഴിഞ്ഞു. പിന്നെ ഉത്തർപ്രദേശ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനൊരു പ്രത്യേക പരിഗണനയും ഉത്തർപ്രദേശിന് വേറെ പരിഗണനയും ഇല്ല. കെ എസ് ആർ ടി സിയുടെ തകർച്ചയ്ക്ക് പോലും കേന്ദ്ര ഗവൺമെൻറ്റാണ് ഉത്തരവാദി എന്ന് പറയുന്ന ഒരു മന്ത്രിയുള്ള കേരളത്തിൽ ഇത് വ്യാജമാണ് അല്ലെങ്കിൽ ഫേക്ക് ആണ് എന്ന് പറയാൻ എന്താ തർക്കം എന്താ ഉള്ളത്? കേരളത്തിലെ ആൾക്കാർ ചോദ്യമേ കൃത്യമായി കൊടുക്കുന്നല്ലോ, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നല്ലോ. ഞാൻ കൃത്യമായ കണക്കുകൾ സഹിത തന്നെ വി മുരളീധരൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, നൽകാനുള്ള നൽകി കഴിഞ്ഞു, ഇനി നൽകാനുള്ളത് കേരളം കണക്ക് നൽകിയാൽ നൽകുന്നതാണ് കൃത്യമായി പറഞ്ഞു. അപ്പൊ അരുൺകുമാർ അടക്കമുള്ള കെ എസ് ആർ ടി സിയുടെ പരാജയത്തെ തകർച്ചയെ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ചാരുന്ന പണ്ട് മുതലേ കേരളത്തിന്റെ ഒരു സ്വഭാവമാണ്. കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് അവഗണന, പണം നൽകുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു. 50,000 കോടിയുടെ റോഡ് വികസനത്തിന് പണം ആര് നൽകിയത്? അരുൺകുമാറെ IIT ആയിരുന്നില്ല. കേരളത്തിന് നൽകിയ ഇത്ര മുന്തിയ പരിഗണന കേന്ദ്ര ഗവൺമെന്റ് ഇന്നേ വരെ നൽകിയിട്ടില്ല. ഇതിന് പ്രതിസന്ധിക്ക് കാരണം എന്താണെന്നറിയാമോ? ഈ പറയുന്ന വാഗ്വാദങ്ങളൊക്കെ മുൻപും കേട്ടിട്ടുണ്ട്, പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. ആയിക്കോട്ടെ, അതൊക്കെ അവിടെ ഞാൻ പറയുന്നത്, ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു തരാം. കേരളത്തിൽ 1,300 പേർക്ക് 200-500 രൂപ വെച്ച് സദ്യ ഉളമ്പിയല്ലോ. അതിൽ 800 പേർക്ക് കിട്ടിയ ഒരു ഷംസീറിനെ കിട്ടിയില്ല പരാതി പറഞ്ഞു. ഞാൻ ചോദിക്കും, അല്ലല്ല ഞാൻ പറയട്ടെ പാവപ്പെട്ടവന്റെ കഞ്ഞി കൊടുക്കാൻ പണമില്ല, സർക്കാർ കിറ്റ് കൊടുക്കാൻ പണമില്ല, നിയമസഭയിൽ ലക്ഷക്കണക്കിന് ഞാൻ പറയട്ടെ, നിങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങൾ സംസാരിച്ചാൽ മതിയല്ലോ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് സദ്യ ഉണ്ടാ പണമുണ്ട്, ഏപ്പൊക്കെ മുട്ടിരിക്കും, ഷംസീറിന് പായസം മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞു നിയമസഭയിൽ സദ്യ ഉണ്ണാൻ പണമുണ്ട്, പാവപ്പെട്ടവന് കിറ്റ് കൊടുക്കാൻ ഓണം ഉണ്ണാൻ കൊടുക്കാൻ പണമില്ല, ധൂർത്താണ്. ഈ ധൂർത്തിനെതിരാണ് തോർത്തു വാങ്ങാനും കണ്ണട വാങ്ങാനും 10,000-50,000 രൂപ ചെലവാക്കിയ സർക്കാരല്ലേ, 20 PSAകളല്ലേ, ഡൽഹിയിൽ ഒരു അംബാസഡർ ഇരുത്തിയിട്ടുണ്ട്, 1,00,000-ൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഹോണററിയും കൊടുത്തുകൊണ്ട് ഒരു അംബാസഡർ ഇരുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ കേരളത്തിലെ ഖജനാവ് കൊള്ളയടിക്കുന്ന കാര്യത്തിൽ കരിയനൂർ ബാങ്കിന്റെ പേരിലായാലും ശരി, മാസപ്പടിയുടെ പേരിലായാലും ശരി, ഖജനാവ് കൊള്ളയടിച്ചത് കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി. ഞങ്ങൾ കേരളത്തിൽ ഇന്നൊരു കേന്ദ്രത്തിനെ കുറ്റം പറയുമ്പോൾ ഇതൊക്കെ അധിക കാലം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് അരുൺകുമാർ മനസ്സിലാക്കോ. നിങ്ങളുടെ ധൂർത്തും നിങ്ങളുടെ കൊള്ളയായ്മയും നിങ്ങളുടെ ഖജനാവ് കൊള്ളയടിക്കലുമാണ് കേരളത്തിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം. ഞാൻ പറയുന്നത് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥൻ മന്ത്രിമാർക്കും VIPകൾക്കും പണം വേറെ വരുന്നുണ്ടെന്ന്. പാവപ്പെട്ടവനൊരു കിറ്റ് നൽകാൻ പോയി പണം അവിടെ കരിയനൂർ ബാങ്കിന്റെ കോടിക്കണക്കിന് രൂപ AC മൊയ്തീന്റെ കയ്യില്, മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിലെ AC OC അല്ലെങ്കിൽ NC അടക്കമുള്ള ആൾക്കാർക്ക് മാസപ്പെട്ട പാവപ്പെട്ടവന് എന്താ കിട്ടുന്നത്? എന്താ സർക്കാർ കൊടുക്കുന്നത്? നാളെ ഒന്നാം ഓണം ഉണ്ണാൻ അവരുടെ കയ്യിൽ അരിയുണ്ടോ? പായസം വെക്കാൻ എന്താ ഉള്ളത്? എന്നിട്ട് അരുൺകുമാർ വരുന്ന ന്യായം പറയുന്നത്, കേരളത്തിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് സർക്കാരും അരുൺകുമാറിനെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ പോയി ക്യൂ നിൽക്കണോ? ഒന്നാം ഓണം വരെ കേരളത്തിലെ സാധാരണക്കാരെ പട്ടിണി പാവങ്ങൾ റേഷൻ കടയ്ക്ക് മുന്നിൽ ക്യൂ നിൽക്കണോ വേണ്ടത്? അതോ നിങ്ങൾ കിറ്റ് കൊടുക്കാൻ വേണ്ടത്? ഇതെന്താ മറുപടി പറയാത്തത്? പാവപ്പെട്ട ജനങ്ങളെ നാളെ തിരുവോണ നാളിൽ റേഷൻ കടയ്ക്ക് മുന്നിൽ ക്യൂ നിർത്തി കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും, കേരളത്തിലെ ജനങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങളാണ് ഉത്തരവാദി. ഇതേ ആൾക്കാരാണ് നിയമസഭയിൽ സദ്യ ഉണ്ട ആൾക്കാർ. നിയമസഭയിൽ സദ്യ ഉണ്ടവർ സാധാരണക്കാരന്റെ ഇലയിൽ കഞ്ഞുപോലെ വിളമ്പാത്ത സമീപനം എടുക്കുന്നു എന്നൊരു കേന്ദ്രത്തെ കുറ്റം പറയാൻ വരുന്നു. കേന്ദ്രം നൽകുന്നില്ല നൽകുന്നുണ്ട്, ആരാ പറഞ്ഞു നൽകുന്നില്ലെന്ന് കണക്കുകൾ പറയട്ടെ. ഇത് കുറെ കാലമായി ഇങ്ങനെ ചറവീത ചറവണ്ടല്ല, എന്തിനാ പിന്നെ നിങ്ങളിവിടെ ഭരിക്കുന്നത്? പ്രളയകാലത്ത് ശരിയാണ് നമ്മൾ ആ വിഷയമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആരോപണം അങ്ങേക്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കാനുള്ള അവകാശവുമുണ്ട്, പക്ഷേ അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം എന്നത് പ്രധാനമാണ്. ശ്രീ ശബരിനാഥൻ താങ്ക് നേരത്തെ സപ്ലൈകോയുടെ കാര്യം പറഞ്ഞു. 560 കോടിയാണ് സപ്ലൈകോയ്ക്ക് കുടിശ്ശിക നൽകാനുണ്ടായിരുന്നത്, അതിൽ 250 കോടി നൽകി. ഇനിയും കുറച്ച് പണം കൂടി, ഇപ്പോൾ എന്താ ഈ പറയുന്ന കുറച്ച് പണം കൂടി അനുവദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും കോടികൾ സപ്ലൈകോയ്ക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്, അങ്ങ് നേരത്തെ പറഞ്ഞതിന് ബാക്കിയായി ഞാൻ പറഞ്ഞതാണ് ശ്രീ കെ ശബരികുമാർ, ശ്രീ കെ ശബരിനാഥ്. പക്ഷേ ഈ വിലക്കയറ്റത്തിൻ്റെ കാലത്ത് സപ്ലൈകോയിൽ സാധനങ്ങളുടെ ക്ഷാമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കേൾക്കാത്ത പഴിയില്ല. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക്
ഏറിയ കാലം ക്ഷാമമുണ്ടായിരുന്നു. കേരളത്തിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നെടുമങ്ങാട് കഴിഞ്ഞ ദിവസം 9:55 ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റ് തുടങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെന്നു. ചെന്നപ്പോൾ അവിടെയുള്ള ജീവനക്കാർ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞത് അവിടെ അരിയില്ല എന്നാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നാണ് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ച നടത്തിയ സമയത്ത് സൂപ്പർ പ്രൈംഷമിൽ തന്നെ നമ്മളത് കാണിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ വരാം സപ്ലൈകോയിൽ നമുക്ക് രണ്ടുപേർക്കും നേരിട്ട് പോയി നോക്കാം എന്ന് നിയമസഭയിൽ പറഞ്ഞാണ് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോയപ്പോൾ തന്നെ അത് അവിടുത്തെ ജീവനക്കാർ പറഞ്ഞ് ബോധ്യപ്പെടേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ കിറ്റ് വിതരണത്തിലുള്ള അപാകത ഉണ്ടാകുന്നത്. ഒന്നാം ഓണത്തിന് ക്യൂ നിൽക്കണമോ എന്ന ചോദ്യം സാധാരണക്കാർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ രണ്ടുപേരും മാറി മാറി ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുൻകരുതൽ മുൻ നടപടികൾ ഇല്ലെങ്കിൽ ആരോടാണ് ചോദിക്കുക? അത് പറഞ്ഞ 100% കറക്റ്റ് ആണ്. പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു ഗവേണൻസ് ഇഷ്യൂ ആണ്. 87 ലക്ഷം കിറ്റുകൾ താഴെത്തട്ടിൽ കുടുംബശ്രീ അടക്കം ഈ പറഞ്ഞ റേഷൻ ഷോപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് താലൂക്ക് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പാക്കിംഗ് നടന്നുകൊണ്ടതുകൊണ്ട് കേരളത്തിലെ ആളുകൾ കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ 1/4 പോലും ഇല്ലാത്തൊരു കണക്ക്, വെറും ഒരു 5.5 ലക്ഷം ഇത്തരത്തിലുള്ള കിറ്റുകൾ കൊടുക്കുവാൻ ഈ സർക്കാരിന് കഴിയാത്തത് ഒന്ന് പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണ കിറ്റൊന്നും കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലിരിക്കുകയായിരുന്നു. പിന്നെയാണ് ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള AAY-യിലെ ആളുകൾക്ക് കിറ്റ് കൊടുക്കാമെന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തപ്പോൾ അതിനുള്ള സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാനുള്ള സമയം കുറവുണ്ടായിരുന്നു. ടെൻഡർ അടക്കമുള്ള കാര്യങ്ങൾ പിന്നോട്ട് പോകുന്നതിനാണ് മനസ്സിലാക്കുന്നത്. ടെൻഡർ എടുത്ത ഒരുപക്ഷെ എനിക്ക് മിൽമ പോലത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വരുവാനുള്ള ഡിലേ ഉണ്ടായി. അപ്പോൾ മിൽമയിലെ സാധനങ്ങൾ ഡിലേ ഉണ്ടായിരുന്നെങ്കിൽ പാരലായിട്ടുള്ള സംവിധാനങ്ങൾ നോക്കണമായിരുന്നു. അപ്പോൾ ഇത് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ എഫിഷ്യൻസിയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കുറവാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് ഏറ്റവും കൂടുതൽ കിറ്റുകൾ റേഷൻ കടയിലെത്തിയത്. ബാക്കി വടക്കോട്ടൊക്കെ വളരെ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നിശ്ചയദാർഢ്യത്തിന് കുറവാണ്. ഈ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സപ്ലൈകോയിലെ ഇപ്പോൾ നേരത്തെ മാധു പറഞ്ഞ പോയിന്റ്, ഈ അവശ്യ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങളെക്കാൾ കൂടുതൽ വിറ്റുപോകുന്നത് ഈ പറയുന്ന പോലെ നോൺ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങളാണ്. അതിൽ തെറ്റില്ല. ഇപ്പോൾ സപ്ലൈകോ പൊതു ഇപ്പോൾ നമ്മൾ മിനിയാൻ എല്ലാ പ്രമുഖ പത്രങ്ങളിലും സപ്ലൈകോയുടെ പരസ്യം ഉണ്ടായിരുന്നു. പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പോലെ തന്നെ സപ്ലൈകോയും അവിടുത്തെ സബ്സിഡി അല്ലാത്ത സാധനങ്ങൾക്ക് ബിസ്ക്കറ്റിനും ചീപ്പിനും സോപ്പിനും ഒക്കെ വില കുറച്ച റേറ്റ് കാണിച്ചു. നല്ല കാര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്ലൈകോ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള അവശ്യ സാധനങ്ങൾ റേറ്റ് കുറച്ച് കൊടുക്കാനാണ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ കുറിച്ച് സോപ്പും ചീപ്പും റേറ്റ് കൂടെ കൊടുക്കാനല്ല, അത് കൊടുക്കുന്നത് തെറ്റില്ല. അതുകൂടെ വെച്ചാൽ മാത്രമേ ആളുകൾ കടയിൽ വരത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെ ഇന്നത്തെ പ്രസ് റിലീസ് അനുസരിച്ച് 5 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായപ്പോൾ അതിൽ 3.5 കോടി രൂപയുടെ സെയിൽസും വന്നിരിക്കുന്നത് ഈ നോൺ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ 8 ദിവസം കൊണ്ട് 5.17 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായപ്പോൾ അവശ്യ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങളുടെ സെയില് 1.67 കോടിയുള്ളൂ. അപ്പോൾ നമ്മുടെ സപ്ലൈകോ കടകളിലും ഈ പറഞ്ഞ പൊതുചന്തകളിലും ഒക്കെ വിറ്റുപോകുന്നത് ഈ നമ്മളിപ്പോൾ സോപ്പും ജീപ്പും അല്ലാതെയുള്ള ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് സപ്ലൈകോയുടെ എഫിഷ്യൻസിയുടെ ഒരു ഫാക്ടറാണോ നമ്മൾ പഠിക്കണം. പിന്നെ അടുത്തൊരു കാര്യം, ഇവിടുത്തെ MP മാരൊക്കെ മോശമാണെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഈ പറഞ്ഞ GST വിഷയം തന്നെ ചർച്ച ചെയ്തത് ശ്രീ ബാലഗോപാലല്ല, ശ്രീ NK പ്രേമചന്ദ്രൻ്റെ ചർച്ചയ്ക്കാണെന്ന് നിർമ്മലാ സീതാരാമൻ മറുപടി പറഞ്ഞ് GST IGST കണക്കുകൾ മുന്നോട്ട് വന്നത് കഴിഞ്ഞ സെഷനിൽ ഓർമ്മയുണ്ടോ? ഈ സെഷനിലും അത്തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള സമയം കിട്ടിയില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. നിരന്തരം കോൺഗ്രസിൻ്റെയും UDF എന്താ MP മാരാണ് ഇത്തരത്തിലുള്ള വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, സർക്കാരിൻ്റെ പണം ഇല്ലെങ്കിൽ മാധുവിൻ്റെ അഭിപ്രായം കരുവന്നൂർ ബാങ്കിലൊക്കെ 300-400 കോടി രൂപയുണ്ട്. പിന്നെ ഇവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ആളുകളുടെ പൈസയുണ്ട്, അവർ സർക്കാരിന് കടം കൊടുക്കട്ടെ. ഞാൻ അഭിപ്രായത്തിൽ കരുവന്നൂർ ബാങ്കും ഈ ശ്രീ AC മൊയ്തീനും അവിടെയുള്ള പാർട്ടി സെക്രട്ടറിയും പാർട്ടി ഓഫീസിൽ നിന്നൊക്കെ കടമെടുത്ത് കൊടുത്താൽ ചിലപ്പോൾ ഈ പ്രതിസന്ധിയൊന്ന് തരണം ചെയ്യാൻ കഴിയും. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഈ 300 കോടി രൂപ എടുത്ത് സപ്ലൈകോയെ രക്ഷിക്കണമെന്നാണ് അഭിപ്രായം. തിരികെ സ്വാഗതം ചർച്ചയിൽ. ശ്രീ KS പറഞ്ഞ നേരത്തെ പറഞ്ഞത് കൊച്ചിയിൽ ഏതാണ്ട് എല്ലാ റേഷൻ കടകളിലേക്കും കിറ്റുകൾ എത്തിയിട്ടുണ്ടെന്നാണ്. കൊച്ചിയിൽ 43,000 കിറ്റുകൾ വേണ്ടിയെടുത്ത് 26,000 കിറ്റുകളാണ് ഇന്ന് വൈകുന്നേരം വരെ എത്തിയിരുന്നത്. അതിനുകൂടിയാണ് ഈ പോസ്റ്റ് മെഷീൻ പ്രശ്നമെന്ന് പറയുന്നത്. ഇനി അത് അവിടെ നിൽക്കട്ടെ, ആ തർക്കം വേണമെങ്കിൽ അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും ചില ആളുകൾക്ക് എത്തിക്കാൻ സർക്കാർ ബാധ്യതപ്പെട്ട കുറച്ച് പണമുണ്ടല്ലോ. ഒന്ന് സാക്ഷരതാ പ്രേരകുമാർ, അവർക്ക് April-May മാസത്തിലെ പണം ഭാഗികമായിട്ടാണ് നൽകിയിരിക്കുന്നത്. June, July, August അവിടെ നിൽക്കുകയാണ്, തുച്ഛമായ പണം വാങ്ങുന്നവരാണ്. 2-3 മാസം മുമ്പാണ് ഒരാളുടെ ആത്മഹത്യയുണ്ടായത്. അതിനുശേഷമുള്ള പണം, അതും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് പണമാണ് എത്തിയിട്ടുള്ളത്. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്ക് കൊടുക്കുന്ന പണം, KSRTC പെൻഷൻകാർക്ക് കൊടുക്കുന്ന പണത്തിൽ ഒരു ഭാഗം, ഇങ്ങനെ പല മേഖലകളിൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും സാധാരണക്കാർക്ക് എന്നതുകൊണ്ട് പൊതുസമൂഹം നിർബന്ധബുദ്ധി കാണിക്കുന്ന മേഖലകളിലേക്ക് എത്തിച്ചേരേണ്ട പണം, അത് സംബന്ധിച്ച വിശദീകരണമുണ്ടോ?
മധു, നമ്മളിപ്പോൾ കിറ്റിൻ്റെ കാര്യം ഗൗരവത്തോടെ ഇവിടെ ചർച്ച ചെയ്യുക. ഈ ലോകരാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കാര്യത്തിൽ ഇന്ത്യ 107-ാമതാണ്. അതായത് കഴിഞ്ഞ വർഷം 100-ാം സ്ഥാനമായിരുന്നു, അത് 7 പടി പുറത്തേക്ക് ഇറങ്ങി 107-ാം സ്ഥാനത്താണ്. പട്ടിണിയില്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല എറണാകുളം ജില്ലയാണ്. പട്ടിണിയില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം, ഏക സംസ്ഥാനം പട്ടിണിയില്ലാത്ത കേരള സംസ്ഥാനമാണ്. കണക്കുകൾ അങ്ങ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ഈ കേരളത്തിൽ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി വാദോരാതെ പറയുന്നുണ്ടല്ലോ, ഈ നേരത്തെ കിറ്റ് അഴിമതിയാണെന്ന് ചെന്നിത്തല എത്ര പത്രസമ്മേളനം നടത്തി പറഞ്ഞു. പഴയ തമ്പ്രാക്കളെ പോലെ സാധനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വശീകരിക്കുന്നു എന്ന് പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണ. കിറ്റ് കേന്ദ്രം കൊടുക്കുന്നതല്ലേ എന്ന് കെ സുധാകരനാണ് ചോദിച്ചത്. ഒരു കേന്ദ്രം കൊടുക്കുന്നതല്ലെന്ന് നമ്മൾ പറഞ്ഞു. കിറ്റ് കൊടുത്ത് ജനങ്ങളെ വശീകരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന. ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ നുണ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക. ഞങ്ങൾ കൃത്യമായി പറയുന്നു, പ്രഖ്യാപിച്ച എല്ലാവർക്കും കിറ്റ് കൊടുക്കും. കാരണം അത് കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഗവൺമെന്റ് അതുകൊണ്ട് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. കാരണം ഇവിടെ ഓരോ ഘട്ടത്തിലും ഒരാൾ പോലും പട്ടിണി കിടക്കാതെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ഭാഗമായിട്ടല്ലേ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണ തുടർച്ച കേരളത്തിന് കിട്ടുന്ന സാഹചര്യം വന്നത്. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്ന് പറയണം, ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ 18 മാസത്തെ കൃത്യമായി പെൻഷൻ 600 രൂപ വീതമുള്ള 18 മാസത്തെ കുടിശ്ശിക വരുത്തിയാ പോയത്. അത് വർദ്ധിപ്പിച്ച് കുടിശ്ശിക വിതരണം ചെയ്ത് 600-ൽ നിന്ന് 1600 ആക്കി മാറ്റി ഇപ്പോൾ 2 മാസത്തെ 3200 രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഒരാൾ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കാതെ മുന്നോട്ട് പോകുക. ഇപ്പോ കയർ മേഖല, കൈത്തറി മേഖല, ഖാദി മേഖല, അതുപോലെ ഈറ്റ വ്യവസായം, ബീഡി തൊഴിലാളി മേഖല, അതിദരിദ്രരും പട്ടിണിക്കാരും ഉള്ളതുകൊണ്ട് ഒക്കെയാണ് നമ്മൾ മെച്ചപ്പെട്ടു നിൽക്കുന്നത്. ആ മെച്ചപ്പെട്ടു നിൽക്കുന്നു എന്ന അവകാശ ബോധത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങ് തുടർച്ചയായ ദേശീയ നിലവാരവും ആഗോള നിലവാരവുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളത്തിലെ കാര്യമാണ് ചോദിക്കുന്നത് എന്ന് അങ്ങേ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ അരുൺകുമാർ, അവിടെയാണ് ഞാൻ ചോദിച്ചത് കൃത്യമായി എന്തുകൊണ്ടാണ് അങ്ങ് നേരത്തെ പറഞ്ഞു കൊച്ചിയിൽ 43,000 പകരം 26,000 രൂപ. അല്ല, അങ്ങ് ഇന്ത്യയിലെ പട്ടിണി നിലവാരവും കേരളത്തിന്റെ മികച്ച നിലവാരവുമാണ് വീണ്ടും പറയുന്നത്. അല്ല, ആ യാഥാർത്ഥ്യം നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതായി അറിയുന്നില്ല. നിങ്ങൾ ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം കേരളം, അതിദരിദ്രരില്ലാത്ത ജില്ല കോട്ടയം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുൻപ്. മാതൃഭൂമി പത്രത്തിൽ ആ വാർത്ത വരികയും നമ്മൾ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു ആത്മവിശ്വാസമാണ്. അതിൽ നിന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്ന്. എന്തുകൊണ്ടാണ് കിറ്റിന് ചർച്ച? നമ്മൾ കൊടുത്തത് കൊണ്ടാണ്, നമ്മൾ കൊടുക്കുമെന്ന വാഗ്ദാനം മുൻപ് പറഞ്ഞതുകൊണ്ടാണ്. ഇത്തവണ എന്തുകൊണ്ടില്ല, പറഞ്ഞിട്ടുമില്ല, എന്തുകൊണ്ട് താമസിച്ചു എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ എന്തു ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ ഇപ്പോൾ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നതാണ് ശ്രീ കെ അരുൺകുമാർ ആവർത്തിച്ചുള്ള ചോദ്യം, അങ്ങ് ഇതുവരെ അഡ്രസ്സ് ചെയ്യാത്ത ചോദ്യം. അല്ലല്ല, സാമൂഹ്യ വികസന സൂചികയിൽ നമ്മൾ ഒന്നാമതെത്തി മുന്നേറുന്നത് ഇത്തരത്തിലുള്ള മേഖലകളിൽ നടത്തുന്ന ഇടപെടൽ കൊണ്ട് തന്നെയാണ്. ആ ഇടപെടൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും തുടരണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി പോലും കേന്ദ്രത്തിന്റെ, കാരണം ഭരണഘടനാപരമായി സംസ്ഥാന ഗവൺമെന്റിന് കിട്ടേണ്ട പങ്ക് കിട്ടാതെ വരുന്നു. അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഗവൺമെന്റിന് വലിയ തരത്തിൽ പണം ചെലവഴിക്കേണ്ടി വരുന്നു. ഇപ്പൊ BJP പ്രതിനിധി പറഞ്ഞല്ലോ, ദേശീയപാത റോഡ് എന്നൊക്കെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും ദേശീയപാത വികസനത്തിന് കേന്ദ്രം ഭൂമി ഏറ്റെടുക്കുമ്പോ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെട്ടു. ശ്രീ കെ ശബരിനാഥൻ, എന്റെ കയ്യിൽ 1 മിനിറ്റ് താഴെയുള്ളൂ. ശ്രീ കെ ശബരിനാഥൻ, കോട്ടയത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അവിടെ കിറ്റ് വിതരണമില്ല. കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പ്രശ്നമുണ്ട്, എന്നിരുന്നാലും അത് പരിഗണിക്കപ്പെടേണ്ട വിഷയമായിരുന്നു എന്ന് എനിക്ക് എന്നൊരു ചിന്തയുണ്ട്. ഞാൻ അങ്ങേലേക്ക് വന്നു, ഞാൻ അതിന്റെ ഓർഡറിലാണ് പോകുന്നത്. ശ്രീ കെ ശബരിനാഥൻ, സമയമാണ്. അല്ല, ഇതിനകത്ത് അരുൺ പറഞ്ഞ കേട്ടാ തോന്നുന്നു CPM-കാരുടെ 5 വർഷത്തെ ഭരണം കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാത്തതെന്നുള്ളത്. അത് കൂട്ടായിട്ടുള്ള കേരളം ഉണ്ടായതിനു ശേഷം അതിന് മുമ്പേ ഉള്ള പല പ്രവർത്തനങ്ങളും അതിനുശേഷം മാറി മാറി വന്ന് സർക്കാർ ഉണ്ടാക്കിയ പ്രക്രിയയാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ദരിദ്രരെ ദാരിദ്ര്യരേഖത്തിൽ നിന്ന് പിടിച്ചു മാറ്റിയത് UPA സർക്കാരാണ്. 10 വർഷം UPA
ഒരിക്കലുമില്ല, അതൊരിക്കലുമില്ല. അത് കിറ്റ് കൊടുക്കണം, എല്ലാവരും കൊടുത്തു കൊടുക്കണം. ശ്രീ വി ഡി സതീശന്റെ കത്ത് പോയിട്ടുണ്ടല്ലോ, ഇവരുണ്ടാക്കുന്ന ഫേക്ക് പ്രചരണമാണ്. എല്ലായിടത്തും കിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് കോട്ടയത്ത് കൊടുക്കണം. കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം അവർക്ക് 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 എത്തിക്കാൻ പറ്റാത്ത രണ്ടാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു മാറ്റും. അതിനർത്ഥം എന്താ? കേരളത്തിൽ അര നൂറ്റാണ്ടിലേറെ രണ്ട് മുന്നണികളും ഭരിച്ച അതിദാരിദ്ര്യർ കേരളത്തിലുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ടെന്ന, മധുവിനെ തല്ലിക്കൊന്ന് വെറും ബ്രെഡ് മോഷ്ടിച്ചതിനാ അട്ടപ്പാടി വേറെയാണ്. നമ്മൾ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക്. അതിലൊന്നും തർക്കമില്ലാത്ത കാര്യമാണ് ഈ പറയുന്ന കിറ്റ എന്ന് പറയുന്ന സംവിധാനം. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് പോലും നമുക്ക് അങ്ങനെ ഒരു ഒരു മുൻകാല ചരിത്രമുള്ളത് കൊണ്ടാണ്. പക്ഷേ സർക്കാർ ബാധ്യസ്ഥമാണ്, വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക എന്ന്. നാളെ ഒന്നാം ഓണമാണ്, നാളെയെങ്കിലും അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.